ജാസ്മിനെ ഈ കിച്ചണിൽ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ജയിലിലേക്ക് വിട്ടതിന്റെ ചൊറയാണ് ഗബ്രി തീർത്തതെന്ന് കൊച്ചുകുട്ടിയെക്കോലും മനസ്സിലാവും. അൻസിബ മാത്രമേ ഉള്ളൂ കിച്ചൺ ടീം എന്ന് പറയാൻ. അവരെ സഹായിക്കാൻ നന്ദന, അഭിഷേക് പോലെയുള്ളവർ അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കാലുവയ്യ ഇന്നലെ മെഡിക്കൽ റൂമിലൊക്കെ പോയിട്ട്, എന്നിട്ടും അൻസിബ മാക്സിമം അവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ട് ചപ്പാത്തിയുടെയൊക്കെ വേണമെന്ന് വളരെ റൂഡായിട്ട് പറഞ്ഞിട്ടാണ് ഗബ്രി അവിടെ നിന്ന് ചൊറിഞ്ഞത്. അതായത് ഞാൻ കിച്ചൺ ടീമിനോടാണ് ചോദിക്കുന്നതെന്നൊക്കെ ഗബ്രി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു അധികാരത്തിൻ്റെ സ്വരത്തിൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അൻസിബ പറഞ്ഞു, ഇവിടെ കിച്ചൺ ടീമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇവരൊക്കെ സ്വയം അറിഞ്ഞ് ഇവിടെ സഹായിക്കാൻ വന്നതാണ്. എന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ ആരുമില്ല, ജിൻഡോയും ജാസ്മിനും പോയി ജയിലിൽ കിടക്കുകയാണ്, അൻസിബ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ശരിക്കും പവർ ടീം പകരം ആളെ കൊടുത്ത് കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ നടത്തേണ്ടതിന് പകരം പവർ ടീമിലൊരു മെമ്പർ തന്നെ സാഹചര്യം മനസ്സിലാക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച്, അതായത് ജാസ്മിന് വേണ്ടി അൻസിബയെ പോയി ചൊറിയുന്നതാണ് ഞാൻ കണ്ടത് ലൈവിനകത്ത്. ചൊറി കൂടിയപ്പോൾ അവിടെ അൻസിബ പറഞ്ഞു, ജാസ്മിൻ ജയിലിൽ പോയി കിടക്കുന്നതിൻ്റെ സൂക്കേട് നീ എൻ്റെ അടുത്ത് കാണിക്കരുത്, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഗബ്രിയുടെ പട്ടി ഷോയാണ് നമ്മളവിടെ കണ്ടത്. അവിടെ കുറച്ചെങ്കിലും നട്ടല് നിവർത്തി എന്ന് ഗബ്രിയെ പ്രതിരോധിച്ചത്. അൻസിബ അവിടെ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അൻസിബയുടെ ഭാഗം പറയാൻ. അൻസിബ അത് പറഞ്ഞു, നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ സ്മാർട്ടായിട്ട് അൻസിബ പറഞ്ഞു. അതേസമയത്ത് അതോടൊപ്പം കട്ടയ്ക്ക് നിന്ന് ഇവിടെ സംസാരിച്ച ഒരാളെന്ന് പറയുന്നത് അഭിഷേക് കെ മാത്രമാണ്. നീ സാരിത്തുമ്പല്ലേ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, വേറെ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ അവിടെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അഭിഷേകെങ്കിലും ആ നട്ടല് കാണിച്ചല്ലോ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്, എൻ്റെ ഒരു സുഹൃത്താണ് സായി, എൻ്റെ പൊന്ന് സായി, വാഴയായിട്ട് അവിടെ നിൽക്കരുത്. സത്യം പറയാലോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും ധൈര്യമായിട്ട് പോയി സംസാരിക്കാനുള്ള നട്ടല് നിങ്ങളൊക്കെ കാണിക്ക്. കയറിപ്പോയി അവിടെ മല മറിക്കും എന്ന് പറഞ്ഞ വേറൊരു വാഴയാണ് സിജോ, വെറും വാഴയാണ്, അവിടെ നിന്ന് അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാഴയാണ് അഭിഷേക് ശ്രീകുമാർ. ഒരുത്തൻ അവിടെ കടന്ന് പട്ടി ഷോ ഇറക്കുമ്പോൾ ഒരക്ഷരം പോലും പറയാതെ വെറുതെ അന്തം വിട്ട് നോയിക്കൊണ്ട് നിൽക്കുന്ന വാഴകൾ, എന്തിനാണ് അങ്ങോട്ട് കയറിപ്പോയത്, എന്തിനാണ് പോയത്, ആരെ പറയിക്കാനാണ്. കഷ്ടം.